ഹീലിയോസ് എയർവേസ് വിമാനം 522 ഏതൻസ് എന്ന ഗ്രീസ് നഗരത്തിന് മുകളിലൂടെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിമാനത്തിൽ 115 യാത്രക്കാരും 6 ക്രൂ മെമ്പേഴ്സും കൂടി ആകെ 121 പേർ യാത്ര ചെയ്തിരുന്നു. അതിൽ 22 കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 മണിക്കൂറായി കൺട്രോൾ റൂം എത്ര ശ്രമിച്ചിട്ടും ഈ വിമാനത്തെ ബന്ധപ്പെടുവാൻ സാധിച്ചില്ല. വിമാനത്തിന്റെ ക്യാപ്റ്റനിൽ നിന്നും ഒരു മറുപടിയും അവർക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് ഗ്രീസ് അധികാരികൾ 2 F-16 യുദ്ധവിമാനങ്ങളെ അയച്ച് ഈ വിമാനത്തെ തിരയാൻ തുടങ്ങി. F-16 യുദ്ധവിമാനങ്ങളുടെ പൈലറ്റ്സ് ആ വിമാനത്തിന്റെ ഉള്ളിൽ ക്യാപ്റ്റൻ മയങ്ങിക്കിടക്കുന്നതായും കോക്പിറ്റിൽ 2 രൂപങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നതായും കണ്ടു. പെട്ടെന്ന് ആ വിമാനം പോയിക്കൊണ്ടിരിക്കുന്ന ദിശ വിട്ടു മാറി 644 കിലോമീറ്റർ വേഗത്തിൽ പോയി നോർത്ത് ഏതൻസിലുള്ള ഒരു മലയിലിടിച്ച് തകർന്നു. യൂറോപ്പിയയിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശവും നിഗൂഢവുമായ എയർക്രാഫ്റ്റ് ആയിരുന്നു അത്. പെട്ടെന്ന് ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഹീലിയോസ് എയർവേസ് വിമാനം 522 അവസാന നിമിഷങ്ങളിൽ നടന്ന യഥാർത്ഥ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ വീഡിയോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതിനാൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സമ്മർ ഹോളിഡേസ് ആയിരുന്നതിനാൽ ഒരുപാട് യാത്രക്കാരെ കൊണ്ടും ടൂറിസ്റ്റുകളെ കൊണ്ടും വിമാനത്താവളത്തിൽ നല്ല തിരക്കായിരുന്നു. ഹീലിയോസ് എയർവേസ് വിമാനം 522 എന്നതേയും പോലെ യാത്രക്കാരെ വരവേൽക്കുകയാണ്. ഈ വിമാനം ലാർനക്കാൽ സൈപ്രസിൽ നിന്നും പ്രാഗ് എന്ന സെഗ്രിക് പബ്ലിക് നഗരത്തിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ ഗ്രീസിലെ ഏതൻസിൽ ഒരു സ്റ്റോപ്പുണ്ട്. ഈ വിമാനത്തിന്റെ ക്യാപ്റ്റൻ 58 വയസ്സുള്ള ഹാൻസ് മെറിട്ടൻ ആണ്. അദ്ദേഹത്തിന് 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. കൂടെ കഴിഞ്ഞ 5 വർഷം ഹീലിയോസ് വിമാനം ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള സിപ്രിയേറ്റ് പൈലറ്റ് ഫസ്റ്റ് ഓഫീസർ പാമ്പോസ് ചാർലംബോസ് കറക്റ്റ് 9:06 വിമാനം ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫ് ആയി 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ഹാൻസ് വിമാനത്തിൽ എന്തോ തകരാറുണ്ടെന്ന് ലാർനക്ക എയർപോർട്ട് കൺട്രോൾ റൂമിലേക്ക് മെസ്സേജ് കൊടുത്തു. അതായത് വിമാനത്തിൽ AC ശരിക്കും കൂളിംഗ് ആകുന്നില്ല എന്ന്. ഇതിന് കൺട്രോൾ റൂം, ഇതൊരു ചെറിയ പ്രശ്നമാണ്, അതുകൊണ്ട് യാത്ര 34,000 അടി ഉയരത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ പെർമിഷൻ കൊടുത്തു. ഇതാണ് വിമാനത്തിനും കൺട്രോൾ റൂമിനും ഇടയിൽ ഉണ്ടായ അവസാനത്തെ കമ്മ്യൂണിക്കേഷൻ. സാധാരണ 1.5 മണിക്കൂർ കൊണ്ട് ഏതൻസിൽ എത്തേണ്ട വിമാനത്തെ കഴിഞ്ഞ 1 മണിക്കൂറായി കൺട്രോൾ റൂം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു മറുപടിയും വിമാനത്തിന്റെ ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഗ്രീസ് അധികാരികൾ ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ 2 F-16 യുദ്ധവിമാനങ്ങളെ അയച്ചു. F-16 വിമാനത്തിന്റെ പൈലറ്റ്സ് നോക്കുമ്പോൾ വിമാനത്തിനുള്ളിൽ എല്ലാ യാത്രക്കാരും ഓക്സിജൻ മാസ്ക് ധരിച്ചിരിക്കുന്നതായും ഒരു പൈലറ്റ് മയങ്ങി കോക്പിറ്റിൽ ഇരിക്കുന്നതായും 2 പേർ ഈ വിമാനത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായും കൺട്രോൾ റൂമിന് മെസ്സേജ് കൊടുത്തു. ഈ വിമാനം ഏതൻസ് നഗരത്തിന്റെ മീതെ വീണാൽ കോടിക്കണക്കിന് ജനങ്ങൾ മരിച്ചു പോകും. അതുകൊണ്ട് F-16 യുദ്ധവിമാനങ്ങളുടെ പൈലറ്റ്സിനോട് 15 സെക്കൻഡിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ അധികാരികൾ പറയുന്നു. ആ 15 സെക്കൻഡിൽ ഹീലിയോസ് വിമാനത്തിന്റെ ഇടതുവശത്തെ എഞ്ചിൻ നിന്നുപോവുകയും വിമാനം ഏതൻസിന്റെ വടക്ക് ദിശയിലേക്ക് തിരിയുകയും ചെയ്യുന്നു. കുറച്ച് നിമിഷം കൂടി കഴിഞ്ഞപ്പോൾ വലതുവശത്തെ എഞ്ചിനും ഫ്യൂൽ ഇല്ലാതെ നിന്നുപോയി. ഏതൻസിന്റെ മലയായ ഗ്രാമത്തിക്കോയിൽ ഇടിച്ച് വിമാനം തകരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 121 പേരും ആ അപകടത്തിൽ മരിച്ചു. ഒരാൾ പോലും ജീവനോടെ ശേഷിച്ചില്ല. എയർലൈൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയൊരു അപകടമായിരുന്നു ഇത്. മരിച്ചുപോയ യാത്രക്കാരുടെ ബന്ധുക്കൾ എല്ലാവരും വിമാനം തകർന്നതിന്റെ യഥാർത്ഥ കാരണം അറിയുവാനായി ഗ്രീസ് അധികാരികളെ സമീപിച്ചു. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് വിമാനവുമായിട്ടുള്ള കോണ്ടാക്ട് കൺട്രോൾ റൂമിന് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ഗ്രീസ് അധികാരികൾ അന്വേഷിക്കാൻ തുടങ്ങി. F-16 വിമാനത്തിന്റെ പൈലറ്റ്സ് ഹീലിയോസ് വിമാനത്തിലെ യാത്രക്കാർ എല്ലാവരും ഓക്സിജൻ മാസ്ക് ധരിച്ചിരുന്നു എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവർ അന്വേഷിച്ചു. സാധാരണ ഇങ്ങനെ ഓക്സിജൻ മാസ്ക് പുറത്തു വരുന്നത് വിമാനത്തിന്റെ ഉള്ളിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോഴും പ്രഷർ വേണ്ടത്ര അളവിൽ ഇല്ലാതിരിക്കുമ്പോഴുമാണ്. സോ ഇങ്ങനെ ക്യാബിൻ ഡീപ്രഷർ ആകുമ്പോൾ ഈ ഓക്സിജൻ മാസ്ക് പുറത്തേക്ക് വരും. മരിച്ചവരുടെ എല്ലാവരുടെയും ഓട്ടോപ്സി റിപ്പോർട്ടിൽ എല്ലാവരും മരിച്ചത് വിമാനം തകർന്നത് മൂലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എങ്ങനെ വിമാനത്തിന്റെ ഉള്ളിൽ ഡീപ്രഷർ ആയി, എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ അധികാരികൾക്ക് സാധിച്ചില്ല. ഈ സമയത്താണ് വിമാനത്തിൽ നിന്നും ഒരു ബ്ലാക്ക് ബോക്സ് ഇവർക്ക് കിട്ടുന്നത്. ബ്ലാക്ക് ബോക്സ് എന്നത് വിമാനത്തിലെ പൈലറ്റ്സും
കൺട്രോൾ റൂമും തമ്മിലുള്ള സംഭാഷണങ്ങളെ റെക്കോർഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. കൺട്രോൾ റൂമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നാലും പൈലറ്റ്സ് സംസാരിക്കുന്നതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും. ഈ ബ്ലാക്ക് ബോക്സിലെ റെക്കോർഡ് പ്രകാരം ഹീലിയോസ് എയർവേസ് 522 കൃത്യം 9:06 ടേക്ക് ഓഫ് ചെയ്തു. ടേക്ക് ഓഫ് കഴിഞ്ഞ് ഓട്ടോ പൈലറ്റിലേക്ക് മാറ്റി വിമാനം മൂവ് ചെയ്തു. 3000 അടി ഉയരത്തിൽ പറന്നു. പിന്നെ 7000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ വിമാനത്തിന്റെ കൂളിംഗ് സിസ്റ്റം പ്രോബ്ലമായി എന്നുള്ള ലൈറ്റ് തെളിഞ്ഞു. 10000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ മറ്റൊരു പ്രോബ്ലം കൂടി ഉണ്ടായി. ക്യാബിനിൽ മതിയായ പ്രഷർ ഇല്ലാതായി. 14000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ മാസ്ക് പുറത്തേക്ക് വന്നു. അതിനുശേഷം 34000 അടി ഉയരത്തിൽ ഈ വിമാനം പറന്നു. അടുത്ത 2 മണിക്കൂർ നേരത്തേക്ക് ഓട്ടോ പൈലറ്റിൽ കണ്ടിന്യൂസ് ആയി വിമാനം മുന്നോട്ട് പോയി. കറക്റ്റ് 11:50 ഈ വിമാനം ഓട്ടോ പൈലറ്റിൽ നിന്നും മാനുവൽ കൺട്രോളിലേക്ക് ആരോ മാറ്റുന്നു. അപ്പോൾ കൺട്രോൾ റൂമിലേക്ക് 5 പ്രാവശ്യം വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഫ്യൂൽ ഇല്ലാതെ ഈ വിമാനം മലയിലിടിച്ച് അപകടത്തിൽ പെടുന്നത്. ഇത്രയും ക്രമക്കേടുകൾ വിമാനത്തിൽ ഉണ്ടായിട്ടും പൈലറ്റ്സ് ശരിയായ നടപടികൾ എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അധികാരികൾക്ക് മനസ്സിലായില്ല. സാധാരണയായി എല്ലാ വിമാനങ്ങളും പറക്കുന്നതിനു മുമ്പായി മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ് വിമാനത്തെ മുഴുവനും ചെക്ക് ചെയ്യാറുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്സ് ഉണ്ടെങ്കിൽ ശരിയാക്കാനായി. ഹീലിയോസ് വിമാനം 522 ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതായത് യാത്രക്കാരുടെ ക്യാബിനിന്റെ പിന്നിലുള്ള ഡോറിൽ നിന്നും എന്തോ വ്യത്യാസമുള്ള സൗണ്ട് വരുന്നുണ്ടെന്ന് ഇതിനു മുന്നേ ഈ വിമാനത്തെ ഓടിച്ച പൈലറ്റ് പറഞ്ഞിരുന്നു. ആ ഡോർ ശരിയാക്കിയ എഞ്ചിനീയേഴ്സ് ക്യാബിൻ പ്രഷർ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാനായി ഈ വിമാനത്തിനുള്ളിലെ ആർട്ട് പ്രഷർ സ്വിച്ച് മാനുവലിലേക്ക് മാറ്റി. പക്ഷേ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കിലേക്ക് മാറ്റാൻ അവർ മറന്നു പോകുന്നു. ഈ സ്വിച്ച് മാനുവൽ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കിലേക്ക് മാറ്റേണ്ടത് പൈലറ്റ്സ് ആണ്. ഫസ്റ്റ് ഓഫീസർ പാമ്പോസ് എന്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കിലേക്ക് മാറ്റാതിരുന്നതെന്ന് അധികാരികൾക്ക് മനസ്സിലായില്ല. ഇത് ചിലപ്പോൾ ഹൈപോക്സിയ കാരണമായിരിക്കുമെന്ന് അവർ പറയുന്നു. അതായത് ഈ വിമാനത്തിലെ സ്വിച്ച് മാനുവലിൽ ഇരുന്നത് കൊണ്ട് വിമാനത്തിന്റെ ക്യാബിൻ പ്രഷറൈസ് ആയില്ല. 10000 അടി ഉയരത്തിൽ പറന്നപ്പോൾ അവർക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ വന്നതിനാൽ ആ സമയത്ത് പൈലറ്റ്സിന് ശരിയായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരിക്കില്ല. 15000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ ക്യാബിനുള്ളിൽ ഡീ പ്രഷറൈസേഷൻ ആയതിനാലും ഓക്സിജന്റെ അളവ് കുറഞ്ഞതിനാലും രണ്ട് പൈലറ്റ്സും മയങ്ങിപ്പോയിരിക്കാമെന്ന് അധികാരികൾ കണ്ടുപിടിക്കുന്നു. നേരത്തെ പറഞ്ഞ ഹൈപോക്സിയ എന്നാൽ നമ്മുടെ തലച്ചോറിലേക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടും, ചിന്തിക്കാനുള്ള കഴിവ് കുറയും. 25% ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ നമ്മൾ മയങ്ങി വീഴും. 5 മിനിറ്റിൽ കൂടുതൽ ഓക്സിജൻ സപ്ലൈ കിട്ടാതെ വന്നാൽ അത് നമ്മുടെ തലച്ചോറിൽ തകരാറുകൾ ഉണ്ടാക്കും. ഇതിനാണ് ഹൈപോക്സിയ എന്ന് പറയുന്നത്. അതായത് ഓക്സിജൻ ഇല്ലാതെ വന്നാൽ ഒരുതരം സ്ലോ പോയിസണിങ് ആണെന്നും പറയാം. സോ ഇതുകൊണ്ടായിരിക്കാം ഫസ്റ്റ് ഓഫീസർ പാമ്പോസിന് ഹാർട്ട് പ്രഷർ ബട്ടൺ ഓട്ടോമാറ്റിക്കിലേക്ക് മാറ്റാൻ കഴിയാതിരുന്നത്. ഇങ്ങനെ ഹൈപോക്സിയ കാരണം പൈലറ്റ്സും യാത്രക്കാരും മയങ്ങിപ്പോയെങ്കിൽ അപകടത്തിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ ഈ വിമാനത്തെ രണ്ടുപേർ ഓടിക്കാൻ ശ്രമിച്ചത് ആരായിരിക്കുമെന്ന് അധികാരികൾക്ക് വീണ്ടും കൺഫ്യൂഷനായി. ആ രണ്ടുപേർക്കും മാത്രം എന്തുകൊണ്ടാണ് ഹൈപോക്സിയ കാരണം ബോധം നഷ്ടപ്പെടാതിരുന്നതെന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ ആ വിമാനത്തിന്റെ ക്രൂ മെമ്പേഴ്സിന്റെ ലിസ്റ്റ് എടുത്തു നോക്കുമ്പോൾ അതിൽ ആൻഡ്രിയോസ് പ്രൊഡോമയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹം പൈലറ്റ് ട്രെയിനിങ് എടുത്തിരുന്നുവെന്ന് മനസ്സിലായി. ആൻഡ്രിയാസിന്റെ ആഗ്രഹം ഒരു പൈലറ്റ് ആകണമെന്നായിരുന്നു. മാത്രമല്ല ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആൻഡ്രിയാസ് ആണ് ഈ വിമാനം അവസാന നിമിഷത്തിൽ ഓടിച്ചതെന്ന് വിമാനത്തിന്റെ ജോയ് സ്റ്റിക്കിലിരുന്ന രക്തത്തിന്റെ DNA നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. ഇതേ DNA ടെസ്റ്റിലൂടെ തന്നെ കോക്ക്പിറ്റിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ആൾ ആൻഡ്രിയാസിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നുവെന്നും കണ്ടുപിടിച്ചു. കാരണം ഈ രണ്ടുപേരും ഈ വിമാനത്തിന്റെ ഫ്ലൈറ്റ് അറ്റൻഡൻസ് ആയിരുന്നു. വിമാനം 15000 അടി ഉയരത്തിൽ പറന്നപ്പോൾ ഓക്സിജൻ മാസ്ക് വെളിയിൽ വന്നു കഴിഞ്ഞ് ആൻഡ്രിയാസും അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടും ഓക്സിജൻ സിലിണ്ടർ മൂലം ശ്വസിച്ചിരിക്കാം. അവർ കോക്ക്പിറ്റിന്റെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ രണ്ട് പൈലറ്റ്സും മയങ്ങിക്കിടക്കുന്നത് കാണുന്നു. ആൻഡ്രിയാസ് നേരത്തെ തന്നെ പൈലറ്റ് ട്രെയിനിങ് എടുത്തിരുന്നതിനാൽ അദ്ദേഹം വിമാനത്തെ ഓട്ടോ പൈലറ്റിൽ നിന്നും കൺട്രോളിലെടുത്ത് ലാൻഡ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ റേഡിയോ വഴി കൺട്രോൾ റൂമിലേക്ക് 5 തവണ വിളിക്കുന്നുണ്ട്. എന്നാൽ ഒരു മറുപടിയും ലഭിക്കുന്നില്ല. ഈ സമയത്തിനുള്ളിൽ മതിയായ ഫ്യൂൽ ഇല്ലാതിരുന്നതിനാൽ വിമാനത്തിന്റെ 2 എഞ്ചിനുകളും നിന്നു പോകുന്നു. വിമാനം ഏതൻസ് നഗരത്തിന് മീതെ വീണു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ജനങ്ങൾ മരിക്കുമെന്നുള്ളതിനാൽ ആൻഡ്രിയാസ് ഈ വിമാനത്തിന്റെ ദിശ മാറ്റി വേറെ വഴിയില്ലാതെ മലയിലിടിച്ച് അപകടത്തിൽ പെട്ടിരിക്കാമെന്ന് അധികാരികൾ കണ്ടുപിടിക്കുന്നു. സാധാരണ ഏത് വിമാനവും പറക്കുന്നതിനു മുന്നേ
പൈലറ്റ്സ് എല്ലാം ശരിയായിട്ടാണോ എന്ന് പ്രീ ചെക്ക് ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഹീലിയോസ് എയർലൈൻ 522 പൈലറ്റ്സ് എന്തുകൊണ്ട് 100% പ്രീ ചെക്ക് ചെയ്യാതിരുന്നത് എന്നതിന് ഇതുവരെയും ഒരു ഉത്തരവും ഇല്ല. അതുപോലെ ആർട്ട് പ്രഷർ ബട്ടൺ മാനുവലിലേക്ക് മാറ്റിയ മെയിന്റനൻസ് എഞ്ചിനീയേഴ്സ് എന്തുകൊണ്ട് തിരിച്ച് ഓട്ടോമാറ്റിക്കിലേക്ക് മാറ്റിയില്ല എന്നതിനും ഉത്തരമില്ല. ഒരു ചെറിയ സ്വിച്ച് 121 പേരുടെ ജീവൻ പോകുന്നതിന് കാരണമായി. ഈ വിമാനത്തിന്റെ റേഡിയോ സിഗ്നൽസ് കറക്റ്റായി കൺട്രോൾ റൂമിലേക്ക് എത്താതിരുന്നതിനാലും മണിക്കൂറുകളോളം വിമാനത്തെ ബന്ധപ്പെടാൻ സാധിക്കാതിരുന്നതിനാലും ഹീലിയോസ് എയർവേസ് വിമാനം 522 ഒരു ഗോസ്റ്റ് പ്ലെയിനായി അറിയപ്പെടുന്നു. മറ്റൊരു കാരണം പറയുന്നത് ഈ അപകടമുണ്ടായത് വിമാനത്തിന്റെ ഒരു വയർ മൂലം വിമാനത്തിൽ പ്രഷറൈസ് ചെയ്യേണ്ട കതകുകളെ ശരിയായി അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നും പറയപ്പെടുന്നു. യഥാർത്ഥ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണോ അതോ ഏതെങ്കിലും അദൃശ്യശക്തികളുടെ ഇടപെടൽ മൂലമാണോ അപകടം സംഭവിച്ചതെന്നും സംശയിക്കപ്പെടുന്നു. കാരണങ്ങൾ എന്തൊക്കെ തന്നെയായാലും 121 പേരുടെ ജീവൻ ഈ അപകടത്തിലൂടെ നഷ്ടപ്പെട്ടു. പക്ഷേ താൻ മരിക്കാൻ പോകുന്ന അവസാന നിമിഷം പോലും ഏതൻസിലെ കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച ആൻഡ്രിയാസിനെ ഓർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കാണുവാനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.